സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞവരെ, നമുക്ക് ഏറെ പരിചയമുള്ള സമരിയക്കാരി സ്ത്രീയുടെ സംഭവമാണ് ഇന്നത്തെ സുവിശേഷത്തില് നമ്മൾ വായിച്ച് കേട്ടത്. ഇവിടെ ഈശോ ഈ സമരിയക്കാരിയായ സ്ത്രീയോട് പറയുന്നുണ്ട്, ഞാൻ നൽകുന്ന ജലം കുടിക്കുന്നവന് ഒരിക്കലും ദാഹിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആത്മാവാകുന്ന ജലത്തെ കുറിച്ചാണ് ഈശോ അവിടെ ഈ സമരിയക്കാരിയായിട്ടുള്ള സ്ത്രീയോട് സംസാരിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം വായിച്ച് കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, സമരിയക്കാരി സ്ത്രീ എങ്ങനെയാണ് രക്ഷ പ്രാപിച്ചതെന്നുള്ളതാണ്. ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുള്ള ഈ സ്ത്രീ എങ്ങനെ രക്ഷ പ്രാപിച്ചു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഇതാണ്, ഇവിടെ ദൈവത്തിന്റെ അടുത്തേക്ക് കടന്നു വന്നു, ദൈവം പറയുന്ന വാക്കുകൾക്ക് വില കൽപ്പിച്ചു, ദൈവം പറയുന്നത് പോലെ ചെയ്യാനായിട്ട് തയ്യാറായി എന്നുള്ളതാണ്. ആ സമയത്ത് ഇവരുടെ പഴയ ജീവിതത്തിലെ പാപങ്ങള് ദൈവം വിലക്കെടുത്തില്ല എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്നത്തെ സുവിശേഷം വായിച്ച് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്, രക്ഷ പ്രാപിക്കാനായിട്ട് ഞാൻ ചെയ്യേണ്ടതും ഇത് തന്നെയാണ്. ദൈവസന്നിധിയിലേക്ക് കടന്നു വരണം, ദൈവത്തിന്റെ വചനങ്ങൾ കേൾക്കണം, ദൈവം പറയുന്നത് പോലെ ചെയ്യാനായിട്ട് പ്രവർത്തിക്കാനായിട്ട് തയ്യാറാകണം. അതിന് എൻ്റെ പഴയ ജീവിതത്തിലെ പാപങ്ങൾ എനിക്ക് തടസ്സമായിട്ട് നിൽക്കരുത്, തടസ്സമായിട്ട് നിൽക്കുകയില്ല. അതിനെക്കുറിച്ച് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇന്നത്തെ സുവിശേഷം വായിച്ച് കഴിയുമ്പോൾ ദൈവത്തിലേക്ക് വരാനും ദൈവവചനം ശ്രവിക്കാനും ദൈവം പറയുന്നത് പോലെ പ്രവർത്തിക്കുവാനുള്ള കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.